അപ്പൊ എങ്ങനെ നേരെ നമുക്ക് കാശ്മീരിലേക്ക് കിട്ടാലോ? എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കാശ്മീർ ആണെങ്കിൽ ഡ്രീം പ്ലേസ് ആയതിനെ കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓ, അവിടെ എത്തി കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഫ്ലൈറ്റിലൊക്കെ കയറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടേക്ക് പോകുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഈ വീഡിയോസൊക്കെ 2022 എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വ്ലോഗൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് അങ്ങനെയാണ് ഇത് എടുത്തത്. അപ്പം പോകുന്ന വഴി എന്ന് പറയുന്നത് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടേക്ക് നോക്കൂല, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേ ഒക്കെ എന്താക്കുന്ന വെച്ചാൽ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡാൽ ലേക്കിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, അവിടെയാണ് സ്റ്റേ ചെയ്തത്. അവിടുന്ന് കുറച്ച് നല്ല ടയർഡായതിനെ കൊണ്ട് നേരെ റൂമിൽ പോകണം, നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ദാശിക്കാരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള വീഡിയോ ആണിത്. ആ ലൈറ്റ് കാണുന്നില്ലേ, അവിടെയായിട്ടാണ് നമ്മൾ റൂം വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ എന്താ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. നാളെ വേറെ സ്ഥലത്താണ് സ്റ്റേ വരുന്നത്. അപ്പം നാളെ അവിടുന്ന് മാറണം. പിന്നെ പറയുകയാണെങ്കിൽ നാളെ ഇപ്പം ഈ ഡാലിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ പിറ്റേന്നായിട്ടുണ്ട്, ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ഇവിടുത്തെ ഇതൊക്കെ കാണിക്കുന്നുള്ളൂ. മീനാ ബസാറിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ആ വീഡിയോസെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞങ്ങൾ അവിടെ നിന്ന് കാശ്മീർ ക്യാബൊക്കെ കുടിച്ചിട്ട് മെല്ലനെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ദെൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു ചെറിയൊരു ഗാർഡൻ. അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ, കുറേ ആർമി ഉണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ആർമിയാണ്. ഒരേ കയ്യിലായിട്ട് വലിയ വലിയ തോക്കും അതും ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഓലൊന്നും ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓലെ കണ്ടാൽ തന്നെ ഒരു പേടിയാവും നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനി സോനമർഗിലോട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ മഞ്ഞൊക്കെ കണ്ടില്ല മുകളിലേക്ക്, ഈ മൗണ്ടൻ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്നുമില്ല, കാണാൻ കൂടെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഫോട്ടോയിൽ മാത്രം കാണുന്ന ഈ സ്നോവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് ഇല്ല, അത് വേറെ തന്നെ ഒരു ലെവലായിരുന്നു. പിന്നെ ഇതാ ഈ സൈഡിലൂടെ ഒരു നദി ഒഴുകുന്നത് കണ്ടോ, അത് ഗംഗാനദിയാണെന്നാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അപ്പം പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ പുറത്തിറങ്ങിയാൽ അയ്യ വെള്ളം മഞ്ഞുമൊക്കെ ഉള്ളതിനെ കൊണ്ട് ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഇറങ്ങിയത്, ഇപ്പോഴൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം നേരെ നമ്മൾ ഗുൽമർഗ് പോകാമെന്നല്ലാണ്ട് വേറൊരു ഇതും ഇല്ലായിരുന്നു. സോ എത്താനായിട്ട് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാനാണ്, പക്ഷേ കുറച്ച് ലോങ് ആണ് കേട്ടോ റൂമൊന്നും. അങ്ങനെതാ ഫൈനലി നമ്മൾ സോനമർഗിൽ എത്താനായിട്ടുണ്ട്. അപ്പം ഡ്രൈവർ ഇതാ ഇനി പാർക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇപ്പം ഓല് പറയുന്നത് ഇതേക്കിന് ഷൂ റെൻറ്റിന് എടുക്കണം, പിന്നെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എടുക്കണ്ട, എല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റിന് എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതാ അവിടെ എത്തി ഞങ്ങൾ, കുറേ മഞ്ഞിലൊക്കെ കളിച്ചു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മഞ്ഞിലൂടെയല്ലേ നടക്കുന്നത് വൺ ടാസ്ക്കാണ്. കണ്ടില്ല, ഞാനൊക്കെ വിൽക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ടാസ്ക്കാണ്, കാരണം നമ്മളൊരു കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടും കാല് ആ ഒരു ഹൈറ്റിൽ വരെ നമ്മളെ കാല് മഞ്ഞിലേക്ക് താഴ്ന്നു പോകും. അപ്പം ഏറ്റവും വലിയ ടാസ്ക്കുള്ള പരിപാടി ഇത് മാത്രമേ, പക്ഷേ എൻജോയ് ചെയ്തിരിക്കുന്ന എന്തായാലും എത്ര ആയാലും എന്തായാലും നടക്കാൻ മാത്രമേ അവിടെ നിന്ന് കഴിയാത്തേ ഉള്ളൂ. പിന്നെ അത് അമിഷ്കാക്ക തന്നെ ആയി അതിലേക്ക് ഇരുത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. മറ്റൊക്കെ വെയിറ്റൊന്നും താങ്ങാനൊന്നും കഴിയുന്നില്ല, കുഴങ്ങിക്കുന്നു. എന്നെ പറയും എന്തൊരു വെയിറ്റാണ് ഇതെന്ന്, ഞാനന്ന് 45 kg ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലും മറ്റൊക്കെ താങ്ങാൻ കഴിയുന്നില്ല, എങ്ങനെയൊക്കെ പാവം കഷ്ടപ്പെട്ട് ഉന്തിക്കൊണ്ടോന്ന് പറയാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പം അതൊന്നും ഇല്ല കാണിക്കുന്നില്ല, നല്ല ലോങ്ങായി പോകും അതിനെക്കൊണ്ട് അതൊന്നും ഇല്ല കാണിക്കുന്നില്ല. ഇതാ ഈ മോളിന്ന് വരുന്ന ആൾക്കണ്ടില്ല, ഞാനാണ്, ഞാനും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന തീർച്ചയായിട്ടും. ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും, ഞാൻ വിചാരിച്ചു ഞാൻ താഴത്ത് വീണെന്ന്. ഞാൻ എന്നിട്ട് ആ അങ്ങനത്തെ പോക്കേനു കേട്ടോ മൂപ്പര് പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങിയതാ ഈ ഗംഗാനദി കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല അത്രക്കുള്ള തണുപ്പ് വരുന്നു കേട്ടോ, കാരണം ഈ നദി ഉള്ളത് കൊണ്ടും ഇങ്ങനെ അതിൻ്റെ കാറ്റൊക്കെ അങ്ങനെ വന്നിട്ട് നല്ല തണുത്ത് വിറച്ചു പോയിക്കും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ടീയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേഗം ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ അത് അടുത്ത ദിവസമായിരുന്നുട്ടോ. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് പാൽഗാമിലാണ്. അവിടെ ഹോർസ് റൈഡിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് കുതിരനെ പേടിയുള്ളതിനെ കൊണ്ട് ചെറിയൊരു പേടിയുണ്ട് എന്താവുന്നൊക്കെ ഉള്ളത്. അപ്പം ബാക്കി അവിടെ വെച്ചിട്ട് കാണാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുതിരനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ പോകുന്ന കണ്ടില്ല വഴികളൊക്കെ അത്രക്കും വൃത്തികെട്ട സ്ഥലത്ത് കൂടെ ഫുൾ ചളിയാണ്. ഈ മഞ്ഞ് ഉരുകിയിട്ടുള്ള ചളിയില്ലേ, ആ ചളിയാണ്. അത് കൂടാണ് ഈ കുതിര ഇങ്ങനെ നടന്നു പോകുന്നത്. ജസ്റ്റ് ഒന്ന് താഴേക്ക് വീണാൽ ഫുൾ ചളിയാവും മേത്ത്. ഞാനാണെങ്കിൽ വൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. എനിക്കറിയില്ല ഈ ചളി കൂടാണ് പോകുന്നത് നമുക്ക് ഉള്ളത്. ഞാൻ വിചാരിച്ചു ഫുൾ മഞ്ഞായിരിക്കുമെന്ന്. അപ്പം ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ ഇട്ട് വന്നത് വെറുതെ ആയിരുന്നു വിചാരിച്ചു. പിന്നെ കുതിരാണെങ്കിലോ ഈ സൈഡിലൊക്കെ കണ്ടില്ല, ആ വഴിയിലൂടെ ഒക്കെ പോകുന്നുണ്ട്. ചില ചേച്ചീനൊക്കെ ആ സൈഡിൽ കൂടെ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ കഥ കഴിഞ്ഞ് ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോകുന്നു വിചാരിച്ച്. കാരണം അങ്ങനത്തെ സാധ്യതയൊക്കെയായിട്ട് ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ അതിലേക്കൊക്കെ വീണുപോയിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ പോകുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് അവിടേക്കാണ് കേട്ടോ. അപ്പം അവിടെ എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ നമ്മളാണ് ഇതൊന്നും ഗൂഗിൾ ചെയ്യാണ്ട് പോകുന്നത്. എന്താ അവിടെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മൾ പോയി നോക്കുന്നുണ്ട്. ഇത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ എന്തോ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അതാ ഇത് കണ്ടില്ല, ഇതാണ് മിനി സ്വിറ്റ്സർലാൻഡ്. അതിലൂടെ ഞാൻ നടന്ന് കളിക്കുകയാണ്. മഞ്ഞതിനെ കൊണ്ട് പിന്നെ ഓൾറെഡി പറഞ്ഞിരിക്കുന്നല്ലോ വീണ് പോകുന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പിക്കെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് എന്താ തിരിച്ചു പോകുന്നതാണത്. അപ്പം തിരിച്ചുകൊണ്ട് കുതിരൻ്റെ മുകളിൽ തന്നെ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് കൊലുമറയിലോട്ടാണ് കേട്ടോ. വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസാണ്. ഇതൊക്കെ ഇങ്ങനെ സ്ലൈഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ ഞാനിരിക്കുന്നുണ്ട്. അമിഷ്കാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ അടുത്തെത്തി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഓവറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മറ്റാളിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി. അമിഷ്ക അങ്ങനെ മെല്ലെ വരുന്നുണ്ട്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ജസ്റ്റ് ഒന്നുപോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നമ്മളിത് കൂടെ പോ സ്നോയിലെ കൂടെ പോകുമ്പോൾ ഒക്കെ എന്തായാലും ഇതൊക്കെ നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല ലൈഫിൽ എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. പിന്നെ അതാ ഞാനും ആവശ്യക്കാരും കൂടെ മഞ്ഞിലൊക്കെ കുറേ കളിച്ച് കുറേ പ്രാവശ്യം വീണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ ആൾക്കാരെ നടക്കാത്ത സ്ഥലമതിനെ കൊണ്ട് അവിടെ കുറച്ച് ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാലെത്തുമ്പോഴത്തേക്ക് ഒന്നായിട്ട് കുഴിഞ്ഞു പോകും, വേഗം വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ എടുത്തുതന്നെ എറിയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആവശ്യക്കാർക്ക് എൻ്റെ കൂടെ വീണിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കളിച്ചത്. പിന്നെ അത് കണ്ടാത്ത തോന്നുമോ എൻ്റെ എനിക്കിനോട് ഭയങ്കര സ്നേഹമാണ്. അതപ്പം കണ്ടോ, അതാ എന്നെ അറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ റീലിന് വേണ്ടിയിട്ട് എടുത്ത പ്രഹസനങ്ങൾ മാത്രമാണ് കേട്ടോ, വേറെ ഒന്നല്ല. പിന്നെ ഇതാ അതിൽക്കൂടെ പോയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഈ മഞ്ഞ് കണ്ടതിന് ശേഷം എനിക്ക് അവിടുന്ന് വരാൻ തോന്നില്ല. അത്രക്കും അടിപൊളി സ്ഥലം എന്നറിയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്. പിന്നെ ഇതാ അവിടെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇനി റിട്ടേൺ പോകാനുള്ള പ്ലാനിലാണ് ഇനിയിപ്പം. അപ്പം ഇനി നേരെ റൂമിലോട്ട് വേണം, പാക്ക് ചെയ്യണം, തിരിച്ച്. ഞങ്ങൾ ഇപ്പം ഡൽഹിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. പക്ഷെ ഡൽഹിയിലത്തെ വീഡിയോസും കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല. അതിനെ കൊണ്ട് ഞാനതൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വ്ലോഗുമായിട്ട് വരാം. ബൈ.